ഗൈസ് വെൽക്കം ബാക്ക് ടു നച്ചുമാസ് വേൾഡ്. എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഈ യാത്രയിൽ നമ്മളോടൊപ്പം കൂടുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരുവിധ കെമിക്കൽസും ഇല്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള റംബുട്ടാനാണ്. ഇത് ബഡാണ്, ഇത് ബഡ് മരത്തിലെ റംബുട്ടാനാണ്. ഇതാകുമ്പോൾ നല്ല മധുരമാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു മാതളം നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമ്മൾക്ക് വിട്ട് കിട്ടുകയും ചെയ്യും. നാടനെ അപേക്ഷിച്ച് അപ്പോൾ നാടൻ മരവും ഇവിടെ ഉണ്ട് റംബുട്ടാൻ്റെ. ഇതിപ്പോൾ നമ്മൾ പറിക്കാൻ പോവാണ്. ഇവിടെ വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താഴെ നമുക്ക് എത്തണ രീതിക്കുള്ളതൊക്കെ ഞാൻ വീഡിയോയിലെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് മുകളിലേക്ക് കിടക്കണതെല്ലാം നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് പറിക്കാനുള്ള ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം വാവക്കുട്ടി ഇത് കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട് അവൾ ഒരു കമ്പ് സ്വന്തമായിട്ട് വലിച്ചു പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഈ കാണുന്ന മരം എന്ന് പറഞ്ഞത് നാടനാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മരത്തിലെ ഇതിന് നാടനായിട്ടുള്ളതിന് പുളിയുണ്ട്. അപ്പം ഈ പുളിയുള്ളത് ഇപ്പോൾ എന്തിനാണ് പറിക്കുന്നത് വെച്ചാൽ ഇത് അച്ചാറിടാൻ നല്ല ബെസ്റ്റ് സംഭവമാണ് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് ഇത് അച്ചാറാക്കി ഇട്ട് തരുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ അമ്മയുടെ അടുത്ത് ഇത് അച്ചാറാക്കാമെന്ന് പറഞ്ഞതിന് ഈ ഒരു നാടൻ മരത്തിൽ നിന്നുള്ള റംബുട്ടാൻ എടുത്തിട്ട് നമ്മൾ അച്ചാറിടാൻ പോവാണ്. നാടൻ്റെ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മാതളം ആ ഒരു കുരുവേ നിന്ന് വിട്ട് വരാൻ വേണ്ടി ഭയങ്കര പാടാണ്, ഫുള്ളായിട്ട് അടർന്നു വരില്ല, നമ്മൾ കൃത്യമായിട്ട് കിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ റംബുട്ടാൻ നടത്തുമ്പോണ്ടല്ലോ കമ്പ് നീട്ടി നടത്തണം, അല്ലെങ്കിൽ പിന്നെ അത് വളം വരുമ്പോൾ പാടായിരിക്കും. അല്ലാതെ റംബുട്ടാനായിട്ട് മാത്രം അടച്ചെടുക്കാതെ കമ്പായിട്ട് ഓടിച്ചെടുക്കും. ഇത് വീടിൻ്റെ മുകൾ വശത്ത് ഉള്ളത് നമ്മൾ അടുത്തെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കമ്പ് കുറച്ച് നീട്ടിയിട്ട് ഒടിച്ചെടുക്കണം, അപ്പോഴാണ് അടുത്ത കൊല്ലം ഇതിനേക്കാളും നന്നായിട്ട് തളിർത്ത് ഇത് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒടിച്ചെടുക്കുന്നത്. വീട്ടിലിവിടെ ആണെങ്കിൽ രണ്ട് ബഡിൻ്റെ മരവും ഒരു നാടനുമാണുള്ളത്, നാടൻ മരമാണുള്ളത്. അപ്പോൾ ഇനി മൂന്നെണ്ണത്തിൽ നമ്മൾ പോയി പറിച്ചു. ഇനി ലാസ്റ്റ് ഉള്ള മരത്തിൽ നിന്നാണ് ഇനി ഇപ്പോൾ പറിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.